കംപ്ലീറ്റ് ദി ഫോളോയിങ് ഫാക്ട്രി ആൻഡ് ഫൈൻ ദി കോമ്പോസിറ്റ് നമ്പർ എക്സ് ഇതാ വിടരക്സ് വിടരക്സ് അപ്പോൾ ഇതൊന്നാമത്തെ ചോദ്യം ഇത് രണ്ടാമത്തെ ചോദ്യം ഈ ഫാക്ടറീ കംപ്ലീറ്റ് ചെയ്യണം പിന്നെ ഇതിൽ എക്സ് കണ്ടെത്തണം അതൊക്കെ ചെയ്യാൻ നല്ല എളുപ്പമാണ് കേട്ടോ അപ്പം നിങ്ങൾ നോക്കുക ഇത് നമുക്ക് എക്സ് അറിയില്ല ഇവിടെ രണ്ട് നമ്പറും നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത് രണ്ട് മൾട്ടിപ്ലൈതാ നമുക്ക് ഈ ആൻസർ കിട്ടും ഓക്കെ ഒരു ബോക്സിന്ന് ഇങ്ങനെ രണ്ട് ബോക്സ് പിരിഞ്ഞ് വന്ന് കഴിഞ്ഞാൽ ഈ രണ്ട് ബോക്സും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഈ ഒറ്റ ബോക്സ് കിട്ടും ഇവിടെ നോക്കുക ഈ ബോക്സും ഈ ബോക്സും മാത്രാണുള്ളത് ഇതിൽ നിന്ന് ഇങ്ങനൊരു ബോക്സും ഇങ്ങനൊരു ബോക്സും വരുന്നുണ്ട് പക്ഷെ ഇവിടെ നമുക്കറിയില്ല ഇവിടെ അറിയാൻ നമ്മളിത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇവിടുത്തെ നമുക്ക് ആ ഒറ്റ ബോക്സ് കിട്ടും പക്ഷെ ഇത് ഇവിടെ ആണ് നമുക്കറിയേണ്ടത് അപ്പോൾ അതിനെന്താ ചെയ്യുക ഈ നമ്പറിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇവിടുത്തെ ആൻസർ കിട്ടും ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെയ്യാം ദൈ താഴെതാണ് ഇതിന് രണ്ട് ഭാഗങ്ങളായിട്ട് രണ്ട് ബോക്സ് പോകുന്നുണ്ട് അപ്പോൾ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താലും ഇവിടുത്തെ ആൻസർ കിട്ടും ഓക്കെ അപ്പോൾ മനസ്സിലാക്കി വെക്കുക ഒരു ബോക്സിന്ന് രണ്ട് വര വരച്ചിട്ട് രണ്ട് ബോക്സ് ഉണ്ടെങ്കിൽ ഈ രണ്ട് ബോക്സിലും നമ്പറും ഉണ്ടെങ്കിൽ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് കിട്ടും ഇനി ഇവിടെ നമ്പറില്ല സോറി ഇവിടെ നമ്പർ ഉണ്ട് ഇതേപോലെ ഇവിടെ നമ്പർ ഉണ്ട് ഇവിടെ നമ്പർ ഉണ്ട് ഇവിടെ നമ്പർ ഇല്ല അങ്ങനെയാണെങ്കിൽ ഇത് തമ്മിൽ ഡിവൈഡ് ചെയ്താൽ ഇവിടുത്തെ ആൻസറും കിട്ടും പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ബോക്സ് ഇങ്ങനെ രണ്ട് ബോക്സ് പിരിഞ്ഞ് പോകുമ്പോൾ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ എന്തായാലും ഈ ആൻസറെ കിട്ടാൻ പാടുള്ളൂ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇത് തമ്മിലൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക അത് കിട്ടുന്നുണ്ടാവുന്നു ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം ഇവിടെ ഉള്ളത് കിട്ടുന്നുണ്ടോന്ന് ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടുത്തെത് കിട്ടും അപ്പോൾ നമുക്കിത് ഏത് രീതിയിലും ചെയ്യാം ഒന്നാമത്തെ എക്സ് എക്സിട്ടോ അവിടെ ഞാൻ ഒന്നും കൊടുക്കുന്നില്ല ത്രീ വൺ നയൻറ്റി ഫൈവ് ഇതിനെ തമ്മിൽ ഞാൻ മൾട്ടിപ്ലൈ ചെയ്ത് ത്രീ ഇൻറ്റു വൺ നയൻറ്റി ഫൈവ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക വൺ നയൻറ്റി ഫൈവ് ഇൻറ്റു ത്രീ ത്രീ ഇൻറ്റു ഫൈവ് ഫിഫ്റ്റീന് അതിന് ഫൈവ് എഴുതി ബാക്കി വണ്ണ് ത്രീ ഇൻറ്റു നയൻ ട്വൻറ്റി സെവൻ ട്വൻറ്റി സെവൻ പ്ലസ് വൺ ട്വൻറ്റി എയ്റ്റ് ഇനി എയ്റ്റ് എന്നിട്ട് ബാക്കി ടു വൺ ഇൻറ്റു ത്രീ ത്രീ പ്ലസ് ടു ഫൈവ് അപ്പോൾ ഫൈവ് എയ്റ്റി ഫൈവ് എന്ന് കിട്ടി ഇവിടെ കേട്ടോ ഫൈവ് എയ്റ്റി ഫൈവ് എന്ന് കിട്ടി ഇനി ഇത് ഇങ്ങനെ വരണേ ഈ വൺ നയൻറ്റി ഫൈവ് ഇത് ക്രൈം ഫാക്ടറാണ് ഇതിന് നമുക്കിനി ഫാക്ടറൈസ് ഫാക്ടർ ഫാക്ടറൈസേഷൻ നടത്താൻ പറ്റില്ല അപ്പോൾ ഇതിനെ തന്നെ നമുക്ക് ഫാക്ടറൈസേഷൻ ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഇവിടുന്ന് വരുന്നത് കേട്ടോ ഓക്കെ ത്രീയുണ്ട് ഇവിടെ ഒന്നുമില്ല ഇവിടെ ഒന്നുമില്ല അപ്പം ഞാൻ വൺ നയൻറ്റി ഫൈവിന് ഈ ത്രീ കൊണ്ട് ഡിവൈഡ് ചെയ്ത് വണ്ണിൽ ത്രീ ഇല്ല നയൻറ്റീനിൽ എത്ര ഉണ്ട് സിക്സ് സിക്സിൻ്റ് ത്രീ എയ്റ്റീന് നയൻ മൈനസ് എയ്റ്റ് വൺ ഫൈവ് ആർക്കി ഫിഫ്റ്റീനിൽ എത്ര ത്രീ ഉണ്ട് ഫൈവ് ഫൈവ് ഇൻറ്റു ത്രീ ഫിഫ്റ്റീൻ സീറോ അപ്പോൾ സിക്സ്റ്റി ഫൈവ് ത്രീ ഓൾറെഡി ഉണ്ട് ഇവിടെ സിക്സ്റ്റി ഫൈവ് ഞാൻ പറഞ്ഞില്ല ഇത് തമ്മിൽ ഗുണിച്ചാൽ ഇത് എന്താണെങ്കിലും കിട്ടണം അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത തെറ്റാണ് അപ്പം അങ്ങനെ ഡൗട്ട് വരുന്നവർ എന്തെയ്യുക ഇത് തമ്മിലൊന്ന് ഗുണിച്ച് നോക്കുക സിക്സ്റ്റി ഫൈവ് ഇൻറ്റു ത്രീ ത്രീ ഇൻറ്റു ഫൈവ് ഫിഫ്റ്റീൻ ഫൈവ് കൊടുത്ത് ബാക്കി വണ് ത്രീ ഇൻറ്റു സിക്സ് എയ്റ്റീൻ എയ്റ്റീൻ പ്ലസ് വൺ നയൻറ്റീൻ വൺ നയൻറ്റി ഫൈവ് അപ്പം നമ്മൾ ചെയ്തത് ശരിയാണ് ഇനി എന്താ ഇനി ഈ ബോക്സ് ഫൈവും തേർട്ടീനും നമുക്കൊന്നും ചെയ്യാറില്ല കാരണം ഇതിൻ്റെ നമ്മൾ ഇവിടുന്ന് ആദ്യം കണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്തിട്ട് ഇത് കണ്ട് ഇനി ഇങ്ങനെ അല്ലയെന്നുണ്ടെങ്കിൽ വേറെ ഒരു രീതിയിലും കൂടി ഇത് ചെയ്യാം അങ്ങൂടി പറഞ്ഞുതരാം ഞാൻ അതൊന്ന് വരക്കട്ടോ ആ ചോദ്യം ഞാൻ അങ്ങോട്ട് എടുത്ത് ഒന്നുകൂടി വരച്ചു അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തത് എങ്ങനെ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് ഇത് കിട്ടിയ അങ്ങനെയല്ലേ അപ്പോൾ ഇത് ഞാൻ താഴെ എന്ന് ചെയ്യാം ഫൈവ് ഇൻറ്റു തേർട്ടീൻ ഫൈവ് ഇൻറ്റു തേർട്ടീൻ എന്ന് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക സിക്സ്റ്റി ഫൈവ് എന്ന് കിട്ടും നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക ഇതിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ സിക്സ്റ്റി ഫൈവ് എന്ന് കിട്ടും അപ്പോൾ നമുക്ക് വൺ നയൻറ്റി ഫൈവ് ഇവിടെ നമുക്ക് ഓൾറെഡി ഉണ്ട് ത്രീയും ചോദ്യത്തിലുള്ള ഇനി ഇതിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം അപ്പം നമുക്കിവിടെ ഫൈവ് എയ്റ്റി ഫൈവ് എന്ന് കിട്ടും അത് ഈസി ആയിട്ട് കിട്ടി കിട്ടിയില്ലേ ഇതിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത ഇത് കിട്ടി ഇതിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത എക്സും കിട്ടി ഇനി ഇതെങ്ങനെ ചെയ്യുക ആദ്യം ഇതിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക ടു ഇൻറ്റു ത്രീ സിക്സ് ഇനി ഇത് കിട്ടാൻ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക ഫൈവ് ഇൻറ്റു സിക്സ് തേർട്ടി ഇനി ഇത് കിട്ടാൻ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക ഫൈവ് ഇൻറ്റു ത്രീ ഫിഫ്റ്റീനും സീറോയും അപ്പോൾ എക്സ് ഈക്വൽ ടു വൺ ഫിഫ്റ്റി താഴെ നിന്ന് മോൾക്ക് ചെയ്താൽ മതി അതാണൊന്നുകൂടി ഈസി കാരണം മൾട്ടിപ്ലിക്കേഷൻ ആ ഡിവിഷൻ വരുമ്പോൾ പലരും തെറ്റിക്കും ഓക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ശരി